നാം എപ്പോഴും ചെയ്യണം. അതാണ് വല്ലദീന ആമനൂ ബിഹി വഅസ്ദറൂഹു വനസറൂഹു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ദീനിനെ സഹായിക്കുക. ആ ദീനിന്റെ സഹായം, ഒന്നാമത്തെ സഹായം അറിവുണ്ടാക്കി കൊടുക്കലാണ്. അറിവുണ്ടായാൽ എല്ലാ കാര്യങ്ങളും നന്നായി തീരും. അതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കലായി പ്രവർത്തിക്കുക. ലോകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ടാവും, ആളുകൾ എന്തെല്ലാമോ പറയുന്നവരുണ്ടാവും, അവരെപ്പറ്റി ഒന്ന് ചിന്തിക്കാനേ പോകണ്ട, അവരെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. അത് ശത്രുക്കളില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തൂടെ വന്നിട്ടില്ല. അള്ളാഹു ഖുർആനിൽ പറയുന്ന എല്ലാ നബിമാർക്കും ശത്രുക്കളുണ്ട്. ഷയാത്തീനല്ലിൻസി മനുഷ്യ ഷെയ്ത്താനും ഒന്നാമതായിട്ട്, വൽ ജിന്നി രണ്ടാമതായി, ജിന്നിന്റെ ഷെയ്ത്താനും അങ്ങനെ ജിന്നി വർഗത്തിൽപ്പെട്ട ഷെയ്ത്താനും ഇൻസ് വർഗത്തിൽപ്പെട്ട ഷെയ്ത്താനും രണ്ട് ആളുകളും എല്ലാ നബിമാർക്കും ശത്രുക്കളായിട്ടുണ്ട്. അള്ളാഹു അവരെ പറ്റി പറയുന്ന എന്താ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരെ ചെയ്യില്ലായിരുന്നു, പക്ഷെ അള്ളാഹു അങ്ങനെയാണ് കണക്കാക്കിയത്. അതുകൊണ്ട് ഫദർഹും ഒമായ അഫ്തറും, അവര് നടക്കുന്ന വഴിക്ക് അവർ നടക്കട്ടെ, നിങ്ങൾ അവരെ അങ്ങോട്ട് വിട്ടേക്കൂ, നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കുക തന്നെ വേണ്ട, അവരെ അങ്ങോട്ട് വിട്ടേക്കൂ എന്നാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഈ പറഞ്ഞ പദത്തിന്റെ ഖുർആനിന്റെ അർത്ഥമാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുഖാതിബുനി സഫീഹു ബികുല്ലി ഖുബ്ഹി വഅക്റഹു അൻ അകൂന ലഹു മുജീബ. യസീദു സഫാഹതൻ വഅസീദു ഹിൽമൻ കഊദിൻ സാദഹുൽ ഇഹ്റാഖു തീബ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ എല്ലാ ചീത്തയും എന്ന് പറയുന്നു, അതങ്ങനെ പറഞ്ഞോട്ടെ, ഞാനതിന് മറുപടി പറയാൻ പോകുന്നില്ല. എന്നിട്ടോ ഷാഫി ഇമാം പറയാ, അത് പറയാത്തത് കൊണ്ട് എനിക്ക് സഹിഷ്ണുതയും ക്ഷമയും ഗുണവും ഇങ്ങനെ വർദ്ധിക്കുന്നു. അവൻ വിഡ്ഢിയായി വിഡ്ഢിയായി ഇങ്ങനെ പോകുന്നു. ഏതുപോലെ ഊത് പോലെ, ഊത് തീയിലിട്ട് ആ തീ കൊണ്ട് കരിക്കുന്നോറും നല്ല നല്ല മണം ഇങ്ങനെ സുഗന്ധദ്രവ്യം വരുന്നു, അത് കരിഞ്ഞു പോകുന്നു. അതുപോലെയാണ് നമുക്ക് ശത്രുക്കളെ പരിഗണിക്കാതെ പ്രവർത്തനം നന്നാക്കിയെടുക്കുക, അതാണ് വേണ്ടത്. ആരൊക്കെയോ വന്നിട്ട് ലോകത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, അതിലൊക്കെ പിന്നാലെ നമ്മൾ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ സമയമുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്ന നല്ല കാര്യത്തോട് സഹകരിക്കുക. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ മർക്കസ് തഖാഫത്തി സുന്നിയയിൽ ഒരു ദിവസം 5 പ്രാവശ്യം 5000 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഏറ്റവും ചെറിയത് 20,000 കുട്ടികൾ അതിന്റെ കീഴിൽ മെയിൻ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് തന്നെ പഠിക്കുന്നുവെങ്കിൽ അതിലേറ്റവും ചുരുങ്ങി 5000 കുട്ടികൾക്ക് 5 പ്രാവശ്യം ഭക്ഷണം കൊടുക്കുന്നു ഒരു ദിവസം. അത് 360 ദിവസവും കൊടുക്കുന്നു. നിങ്ങളെ വീട്ടിൽ ഒരു കല്യാണമുണ്ട്, 2000 ആളെ കല്യാണത്തിന് വിളിച്ചിരിക്കുന്നു, എത്രനേരാ ഭക്ഷണം കൊടുക്കുന്നു കല്യാണത്തിന് വിളിച്ചാല്? ഒരേ ഒരു നേരം. അതിന് എത്ര ദിവസം ഒരുങ്ങണോ, എത്ര കാലം വേണോ, നിങ്ങൾ ആലോചിക്കണം. അതേ സമയത്ത് 5000 കുട്ടികൾക്ക് അൽഹംദുലില്ലാ 3 നേരത്തെ ശരിയായ ഭക്ഷണവും 2 നേരത്തെ ചായയും ബിസ്ക്കറ്റും ഇങ്ങനെ എല്ലാ ദിവസവും കൊടുക്കണമെങ്കിൽ എത്ര പ്രയാസമുണ്ട്. ഇതെങ്കിലും മനുഷ്യന് ചിന്തിച്ചാൽ പോരെ, അതുവരെ ചിന്തിക്കൂല. അങ്ങനെ നടക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന ആളുകളുടെ ശബ്ദങ്ങളും കോലാഹലങ്ങളും അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ പ്രവർത്തനത്തിലേക്ക് മാത്രം എല്ലാം തിരിക്കുക.